Hi friends, welcome to Mini's Kitchen. İnne namıra tayar akınadır. Paralamandır, öyle wine ana. Apa adengene tayar akamene noka. Adine bende, yan evde, nalla paralıkta bağlayın kodum paralam, öyle kila edattırındır. Ayinde toli, ellam edattı vechirikina dana. İnne namık, ider small pieces akı cutte ider edakana. Adine bende, yan öyle cutting board edeki, oğrun da vechirte, onna cutte ider edakovana. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇത് കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഈ രീതിയിലാണ് ഇത് കട്ട് ചെയ്ത് എടുക്കുന്നത് അങ്ങനെ ഞാൻ ഇവിടെ എല്ലാ പഴവും ഇതേപോലെ കട്ട് ചെയ്ത് എടുത്തു മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് വൈൻ ഇടാൻ തുടങ്ങാം അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു കൽപ്പരണിയാണ് എടുത്തിരിക്കുന്നത് ഗ്ലാസ് ബോട്ടിൽ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക വൈൻ ഇടുമ്പോൾ ഏത് വൈൻ ഇടുമ്പോൾ ആണെങ്കിലും ഗ്ലാസ് ബോട്ടിലുകൾ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് അതേപോലെ കഴുകി നല്ല വൃത്തിയാക്കി ഡ്രൈ ആക്കി വെച്ചിരിക്കുന്നതായിരിക്കണം നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് വെള്ളത്തിന്റെ ഒരു അംശം പോലും ഇതിൽ ഇരിക്കാൻ പാടില്ല ഇനി നമുക്ക് ഇതിലേക്ക് പകുതി പഴം ഇട്ട് കൊടുക്കാം അതിനുശേഷം 1 കിലോ പഴത്തിന് 1 കിലോ പഞ്ചസാരയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് പകുതി പഴം ആദ്യമേ ഇട്ട് കൊടുത്തിട്ട് അതിന്റെ മുകൾവശത്തേക്ക് പകുതി പഞ്ചസാര ഇട്ട് കൊടുക്കുക അതിനുശേഷം വീണ്ടും പഴം വീണ്ടും പഞ്ചസാര എന്ന രീതിയിൽ ഇട്ട് കൊടുക്കണം അതിനുശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കണം നിങ്ങളുടെ കയ്യിൽ ഏത് ഈസ്റ്റ് ആണോ ഉള്ളത് അത് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് അതേപോലെ ഇതിലേക്ക് 5 കഷ്ണം ഏലക്ക 5 കഷ്ണം ഗ്രാമ്പൂ 5 കഷ്ണം കറുവപ്പട്ട ഇത് ഒന്ന് മിക്സിയിൽ ചെറിയ ജാറിൽ ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ട് ഇതിലേക്ക് ഇടണം അതേപോലെ ഇതിലേക്ക് 1/2 കപ്പ് ഗോതമ്പ് ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഈ ഗോതമ്പ് നന്നായിട്ട് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി എടുത്തതാണ് അതിനുശേഷം ഞാൻ ഇതിലേക്ക് 1 ലിറ്റർ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഈ വെള്ളം നന്നായിട്ട് തിളപ്പിച്ച് ചൂടാക്കി ആറിച്ച വെള്ളമാണ് വെള്ളം നന്നായിട്ട് ആറിയതിനു ശേഷം മാത്രമേ ഇതിലേക്ക് നിങ്ങൾ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ അതേപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതിന്റെ മുക്കാൽ ഭാഗം മാത്രമേ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ 1 കിലോ പഞ്ചസാരയിന് ഞാൻ 1 കപ്പ് പഞ്ചസാര എടുത്തു മാറ്റി വെച്ചിട്ടുണ്ട് അത് നമുക്ക് ലാസ്റ്റ് ഇടാനായിട്ട് വേണം ഇനി നമുക്ക് ഇത് നന്നായിട്ട് ഒരു മരത്തിന്റെ തവി വെച്ചിട്ട് നന്നായിട്ട് ഇളക്കണം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം നിങ്ങൾ ഇത് ഇളക്കാനായിട്ട് ഉപയോഗിക്കുന്നത് മരത്തിന്റെ തവി ആയിരിക്കണം അത് വൈൻ ഉണ്ടാക്കാൻ വേണ്ടി തന്നെ ആ തവി മാറ്റി വെക്കണം അതിനുശേഷം നമുക്ക് ഇതിന്റെ അടപ്പ് അടച്ചിട്ട് തുണി വെച്ച് നമുക്ക് ഇത് നന്നായിട്ട് ടൈറ്റ് ആയിട്ട് കെട്ടി വെക്കാവുന്നതാണ് അതേപോലെ അടപ്പ് നിങ്ങൾ മൊത്തത്തിൽ അടയ്ക്കേണ്ട കാര്യമില്ല അടപ്പ് ചെറുതായിട്ട് തുറന്ന് വെച്ച് അതേപോലെ തുണി നന്നായിട്ട് ഇട്ടിട്ട് കെട്ടി വെച്ചാൽ മതി ഇത് എല്ലാ ദിവസവും നിങ്ങൾ 10 ദിവസവും എല്ലാ ദിവസവും നിങ്ങൾ വൈകുന്നേര നേരങ്ങളിൽ നിങ്ങൾ ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം അങ്ങനെ നമ്മൾ തുറന്ന് ഇളക്കി കൊടുക്കുമ്പോൾ ഇതിന്റെ അകത്തേക്ക് ഓക്സിജൻ നന്നായിട്ട് കടക്കുകയും കാർബൺ ഡയോക്സൈഡ് ഇതിന്റെ അകത്തു നിന്ന് പുറന്തള്ളപ്പെടുകയും ചെയ്യും അതേപോലെ നിങ്ങൾ ഇളക്കുന്ന സമയത്ത് സൂക്ഷിച്ച് ഇളക്കണം കാരണം ജേംസ് അതായത് കൊതുക് ഈച്ച എന്നിവയെല്ലാം ഇതിൻ്റെ അടുത്ത് വരാൻ സാധ്യതയുണ്ട് ഇതിൻ്റെ മണം അടിക്കുമ്പോൾ അവ ഇതിൻ്റെ അടുത്തേക്ക് വരും അതുകൊണ്ട് സൂക്ഷിച്ചു വേണം നിങ്ങൾ ഇത് ഇളക്കാനായിട്ട് അങ്ങനെ ഇപ്പം 10 ദിവസം ഇവിടെ ആയിരിക്കുന്നു 10 ദിവസത്തിന് ശേഷം നമ്മളിത് തുറന്ന് നോക്കുവാണ് എന്നിട്ട് നമുക്ക് ഒരു മരത്തിൻ്റെ തവി വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കണം അതിൻ്റെ ആ മേൽഭാഗത്ത് കിടക്കുന്ന പഴയെല്ലാം നന്നായിട്ട് താഴെ പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം അതിനുശേഷം ഒരു ഗ്ലാസിൻ്റെ ബൗൾ എടുക്കുക അതിലേക്ക് ഒരു നല്ല വലിയ അരിപ്പ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു തുണി ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം അങ്ങനെ രണ്ട് നീക്ക് ഇത് നന്നായിട്ട് അരിച്ചെടുക്കണം അപ്പം ഇത് ഇപ്പം നമ്മളിവിടെ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ബനാന വൈൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് പക്ഷേ ഇതിന് കളറ് കുറച്ചും കൂടി നമുക്ക് ഡാർക്കാക്കി എടുക്കണം വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 കപ്പ് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പഞ്ചസാര 1 കപ്പ് മാറ്റി വെച്ചിരുന്നു അതിനകത്തു നിന്ന് 1/2 കപ്പ് പഞ്ചസാര ഞാനൊന്ന് കാരമലൈസ് ചെയ്ത് എടുക്കുവാണ് അതേപോലെ അതിലേക്ക് 1/2 കപ്പ് ചൂടുവെള്ളവും നമുക്ക് ആവശ്യമാണ് അപ്പം ചൂടുവെള്ളവും നമ്മൾ അതേപോലെ തന്നെ റെഡി ആക്കണം ഈ ഷുഗർ ഒന്ന് നന്നായിട്ട് മെൽട്ടായി ഡാർക്ക് കളറായി വരുമ്പോഴേക്കും നമുക്ക് ആ
അര കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിനുശേഷം നമുക്ക് ഇത് നന്നായിട്ട് തണക്കാനായിട്ട് വെയിറ്റ് ചെയ്യണം. നന്നായിട്ട് തണുത്ത് വന്നതിന് ശേഷം മാത്രമേ ഈ വൈനിലേക്ക് നമുക്ക് ഈ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. അങ്ങനെ ഷുഗർ സിറപ്പ് ഇവിടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുവാണ്. അതിനുശേഷം നിങ്ങൾ ഇതേപോലത്തെ ഒരു ഗ്ലാസ് ബോട്ടിൽ എടുക്കുക. അതിലേക്ക് നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കണം. ഈ ഗ്ലാസ് ബോട്ടിലിൻ്റെ അടപ്പടയ്ക്കുമ്പോൾ മൊത്തത്തിൽ അടയ്ക്കേണ്ട കാര്യമില്ല, കുറച്ചെറുതായിട്ട് അടച്ചാൽ മതി. അപ്പോൾ 10 ദിവസം കൊണ്ട് നമുക്ക് ഈ ബനാന വൈന് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാം. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. 10 ദിവസം കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ബനാന വൈന്. അങ്ങനെ എനിക്ക് 2 ബോട്ടിൽ വൈനാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഇത് കാണാനും നല്ല ഭംഗിയുണ്ട്, അതേപോലെ ഇത് കുടിക്കാനും വളരെ രുചിയാണ്. ഇതിൻ്റെ മണം അടിക്കുമ്പോൾ തന്നെ നമുക്ക് വളരെ ഒരു സന്തോഷമാണ്. അതേപോലെ ഈ വൈന് ഇരിക്കുന്നതനുസരിച്ച് ഇതിൻ്റെ ടേസ്റ്റ് കൂടും, ഇതിൻ്റെ വീര്യം കൂടും. അപ്പം എല്ലാവരും ഈ ക്രിസ്മസിന് ഈ വൈനൊന്ന് റെഡിയാക്കി നോക്കണം. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ കമൻ്റ് തന്നെ അറിയിക്കുകയും വേണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി ഞാൻ വരുന്നതായിരിക്കും. അതുവരെ താങ്ക് യു.